പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ പഠനത്തിലാണ് നമ്മൾ. അതിൽ ഈ കാലഘട്ടത്തിൽ നമ്മളെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം, ഓറിയൻ്റാലെ ലൂമൻ. കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ നമ്മുടെ ഈ എപ്പിസോഡുകൾ അവസാനിക്കാറായിരിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് മാസം 5-ാം തീയതി 2024. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അരുളി ചെയ്തത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഭഗ്നാശരാകാതെ. ജോബ് അതിഭയാനകമായ അവസ്ഥയിൽ ഭഗ്നാശനായില്ല. ജോബിൻ്റെ പുസ്തകം 14:7 പറയുന്നത് ഒരു മരത്തിന് പോലും പ്രത്യാശയുണ്ട്, അതിൻ്റെ ശാഖ വെട്ടിയാൽ ഉടനെ അതിൽ നിന്നും പുതിയത് കിളിർത്ത് വരും എന്നപോലെ നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കാൻ കാരണം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ കുർബാന പ്രശ്നമാണ്. എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത് അതിനൊരു കാരണമുണ്ട്, അതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം വേണ്ട മാതിരി ഇപ്പോഴും ആയിട്ടില്ല. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഏറ്റവും പ്രധാന പ്രശ്നം ഈ രൂപതകളൊന്നും കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഈ അപ്പസ്തോലിക പ്രബോധനം പഠിച്ചിട്ടില്ല. എന്തിനു പറയുന്നു, എന്നോട് ക്ഷമിക്കണം, ഈവൻ പിതാക്കന്മാർ പോലും ഇതിൽ കൺവിൻസ്ഡ് അല്ല. ഇനി അവർക്ക് ഇതിൽ കൺവിൻസ് ആയാലേ ഈ പ്രശ്നം മാറുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അതുപോലെ സെമിനാരികളും, സീറോ മലബാർ സഭയുടെ സെമിനാരികളിലും വൈദിക മേലധ്യക്ഷന്മാരും മെത്രാന്മാരും ഈ കിഴക്കിൻ്റെ വെളിച്ചം എന്ന വളരെ പ്രധാനപ്പെട്ട ഈ പ്രബോധനം പഠിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമുണ്ടാവില്ല ഇരുന്നു എന്ന് തോന്നുക. ഇനിയും ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഈ സഭയുടെ പ്രബോധനം, ഇത് സഭയുടെ പ്രബോധനമാണ്, മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും വേണ്ടി നൽകിയ പ്രബോധനമാണത്. ഇത് വളരെ ആനുകാലിക പ്രസക്തിയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എറണാകുളം അതിരുപതിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഈ സീറോ മലബാർ സഭയുടെ സെമിനാരികളും അവിടെ വൈദികർക്ക് പരിശീലനം കൊടുക്കുന്നവരും വൈദിക മേലധ്യക്ഷന്മാരും മെത്രാന്മാരും അവരെല്ലാം വളരെ തിരക്കുള്ളവരാണ്. അവർക്കൊരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുണ്ട്. പക്ഷേ സഭയുടെ ഈ ഏറ്റവും പ്രധാന പ്രബോധനം പഠിക്കുക എന്നുള്ളത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റപ്പെടുത്താനോ അവരെ തിരുത്താനോ അല്ല, നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ പ്രബോധനം വളരെ പ്രസക്തവും വളരെ ശക്തവും വളരെ ആഴമായ ഈ പ്രബോധനം, 130 ദിവസമായി നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് നമുക്കെല്ലാവർക്കും കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാം. ആർക്കു വേണ്ടിയാണോ ഈ പ്രബോധനം വാസ്തവത്തിൽ വേണ്ടത് അവരിൽ ഇത് എത്തിച്ചേരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സങ്കീർത്തനത്തിലെ ക്രിസ്തുവിജ്ഞാനിയം എന്ന എപ്പിസോഡിൽ പ്രവചനം കഴിഞ്ഞിട്ട് മർക്കോസ് 16:20 അനുസരിച്ച് ഉണ്ടായ സൗഖ്യ അടയാളം ഇതായിരുന്നു. ഒരു ആളുടെ താടിയെല്ലിന് സൗഖ്യം കിട്ടുന്നതായിട്ട്, അതിൻ്റെ സാക്ഷ്യം അന്ന് തന്നെ ഒമാനിൽ നിന്ന് ഡോക്ടർ ആ സാക്ഷ്യം കേൾക്കാം. ഹലോ തോമസ് പോൾ ബ്രദർ, ഐ എം ഡോക്ടർ ജോഫി. ഡോക്ടർ ജോഫി, ഐ എം പ്രാക്ടീസിംഗ്, ഐ എം എ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് പ്രാക്ടീസിംഗ് ഇൻ സലാല ഒമാൻ.
One of my child patients had pain and swelling in the lower jaw. There was a history of trauma. I did a root canal on all the four teeth. I gave high dose antibiotics, analgesic, but still the pain and swelling was not going. I was very much worried because as a doctor, whatever I can, whatever things I can do, I had done, but still the swelling was not going. So I started praying for the child. I saw the episode 60 of Psalms, brother. So you told that one person with swelling in the lower jaw, pain in the lower jaw is being cured. Followed by I called the patient and the patient's pain and swelling is not there. So I'm very, very, very thankful to the Lord. Praise you, Lord. Thank you, Thomas Paul, brother, for your praise. I'm very relieved. Thank you, brother. Thank you. ഡോക്ടർ ജോഫി, ഗോഡ് ബ്ലെസ് യു. ഇത് വളരെ വലിയൊരു അടയാളമാണ്. ഇതെല്ലാം കർത്താവ് എങ്ങനെയാണ് അത്ഭുതകരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള ആളുകളിലേക്കാണ് അടയാളം എത്തിക്കണമെന്നുള്ളതിന്. കറക്റ്റ് അതാണ്, ആ ലോവർ ജോ ഭയങ്കരമായിട്ട്. അപ്പോൾ എനിവേ, ഡോക്ടർ ജോഫി, ഗോഡ് ബ്ലെസ് യു ഫോർ റിപ്പോർട്ടിംഗ് ദീസ് ഇമ്മീഡിയറ്റ്ലി. ഈ പ്രവചനം നമ്മളിപ്പോൾ നടത്താൻ പോകുമ്പോൾ, പ്രവചനം മാത്രമല്ല അതിനോടൊപ്പം നമുക്ക് അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് വിശ്വാസത്തിൻ്റെ വലിയ ഒരു കാര്യമാണിത്. അതുകൊണ്ട് നമുക്ക് നന്ദി പറയാം. വരുവിൻ നമുക്ക്. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഉള്ള പ്രവചനപരത്തെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, സഭയിൽ സംസാരിക്കണമേ. എൻ്റെ വാത്സല്യഭാചനങ്ങളെ കർത്താവരളി ചെയ്യുന്നു. നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ചൈതന്യം, ആ ചൈതന്യത്തെ നിങ്ങൾ തന്നെ അറിയണം. അത്രയ്ക്ക് അളവില്ലാത്ത ചൈതന്യമാണ് നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് കരുത്തുള്ള ചൈതന്യമാണ് നിങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് പ്രകൃത്യാതീതമായ ശക്തിയാണ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രകൃത്യാതീതമായ ശക്തി, സൂപ്പർ നാച്ചുറൽ പവർ, മനുഷ്യാവതാരത്തിൽ പ്രവർത്തിച്ച ആ സൂപ്പർ നാച്ചുറൽ പവർ, ഉയർപ്പിൽ പ്രവർത്തിച്ച ആ സൂപ്പർ നാച്ചുറൽ പവർ, സ്വർഗാരോഹണത്തിൽ പ്രവർത്തിച്ച ആ സൂപ്പർ നാച്ചുറൽ പവർ, വീണ്ടും വരുമ്പോൾ പ്രവർത്തിക്കുന്ന ആ സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ അച്ചാരം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വളരെ വലിയ ശക്തിയാണ്. ഈ ചൈതന്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുവേൻ. ഈ ചൈതന്യം സഭ മുഴുവനിലേക്കും നൽകുന്നു. ഈ ചൈതന്യത്തിലൂടെ മാത്രമേ സഭ നവീകരിക്കപ്പെടുകയുള്ളൂ. സഭയുടെ നവീകരണം തീർച്ചയായും സംഭവിക്കും. അതിൻ്റെ ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ പവർ, കന്യക ഗർഭം ധരിച്ച കന്യക പരിശുദ്ധാത്മാവിലൂടെ ഗർഭം ധരിച്ച സൂപ്പർ നാച്ചുറൽ പവർ, മരിച്ച എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഉയർത്ത് മഹത്തീകരിക്കപ്പെട്ട, രൂപാന്തരീകരിച്ച പുതിയ ശരീരമായി മാറിയ ആ സൂപ്പർ നാച്ചുറൽ പവർ, ആ ശക്തിയാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ശലവക്കാരവക്കാരാ, കണ്ടെത്തുവിൻ, മുട്ടുവിൻ, തുറക്കപ്പെടും. ആ ശക്തിയിൽ നിങ്ങൾ ലയിക്കുവിൻ. ആ സൂപ്പർ നാച്ചുറൽ പവർ, ആ പ്രകൃത്യാതീത ശക്തി നിങ്ങളിലേക്ക്, ഓരോ വിശ്വാസികളിലേക്കും ഒഴുക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വിശ്വാസികളിലേക്കും, സഭ മുഴുവനിലേക്കും
അത് പ്രവഹിച്ചിരിക്കുന്നു. വിശ്വാസികളിൽ പ്രവഹിക്കുന്ന ഈ ശക്തി തുടിക്കട്ടെ, തുടിക്കട്ടെ, കുതിക്കട്ടെ. ശരമക്കാരം കിരിയല്ലവറക്കീരമ്മക്കാറ. ഇതാ ഇപ്പോൾ തന്നെ നിങ്ങളിൽ പലരിലും ആ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന് പറയുന്നത് ഈ ഉയർപ്പിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിനെയാണ്. പ്രകൃത്യാതീത ശക്തി, പ്രകൃത്യാതീത ശക്തി, സൂപ്പർ നാച്ചുറൽ പവർ, എല്ലാവരിലും സൂപ്പർ നാച്ചുറൽ പവർ പ്രവർത്തിക്കട്ടെ, തുറക്കട്ടെ, മുട്ടുവിൻ, തുറക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ശലഹലബല ഹലബല ഹലബല ഹലബല. ഇപ്പോൾ തന്നെ കർത്താവേ, ഞങ്ങളിൽ വസിക്കുന്ന പ്രകൃത്യാതീത ശക്തി, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ആമേൻ, ആമേൻ, ആമേൻ. ഇതാ ഇപ്പോ അടയാളം വന്നു കഴിഞ്ഞു, അടയാളം വന്നു കഴിഞ്ഞു. വല ഇടതുകാലിൻ്റെ മുട്ടിന് താഴെയുള്ള ആ എല്ലിൽ മിന്നുന്ന വേദന, ശക്തമായ വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അടയാളം വെച്ച് കർത്താവ് സൗഖ്യ, ഇടത്തുകാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള അസ്ഥിയുടെ അകത്ത് വലിയ വേദന. ഞാൻ ആ വേദന ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ അടയാളം തന്നത്. ആമേൻ, ആമേൻ, ആമേൻ. അത് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്താം, അല്ലെങ്കിൽ പിന്നീട് സാക്ഷ്യപ്പെടുത്താം. ഇടത്ത് കാലിൻ്റെ മുട്ടിന് താഴെയുള്ള ആ അസ്ഥിയുടെ അകത്ത് വേദന, അത് സൗഖ്യപ്പെടുത്തുന്നു കർത്താവ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധികം താമസിയാതെ നമ്മുടെ കിഴക്കിൻ്റെ വെളിച്ചത്തെക്കുറിച്ചുള്ള പഠനം അവസാനിക്കാൻ പോവുകയാണ്. നോയിങ് ദ ക്രിസ്ത്യൻ ഈസ്റ്റ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഫെയ്ത്ത്. പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസാനുഭവമാണ്. എന്താണ് ഈ മാർപ്പാപ്പയുടെ ആ വാക്കുകളെന്ന് പറഞ്ഞത്? ഇത് ശരിക്കും സത്യമാണത്. നമ്മൾ കത്തോലിക്ക സഭയെന്ന് പറഞ്ഞിട്ട് എന്താ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നാളും? ഇത്രയും നാൾ നമ്മൾ എന്താ അറിഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോഴും നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടോ? 23 പൗരസ്ത്യ സഭകൾ കൂടി കൂടിയതാണെന്നും ആ പൗരസ്ത്യ സഭകളിലെ ഓരോരുത്തർക്കുമുള്ള വ്യക്തിപരമായ പ്രത്യേകതകളൊക്കെ അറിയുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ എന്തോ ഒരു വലിയ കാര്യമാണത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഓരോ സഭകളെക്കുറിച്ചൊക്കെ ഒന്ന് വായിച്ച് നോക്ക്. അല്ലെങ്കിൽ അതിൻ്റെ കുർബാനകളൊക്കെ കാണാൻ പറ്റും യൂട്യൂബിൽ. അതെല്ലാം നമ്മൾ സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമുക്കൊരു ഫീലിംഗ് വരും, ഇതൊക്കെയാണ് ദൈവമേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 5-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗം ഇതാണ്. ആരാധനാക്രമം എന്നത് നമ്മളാരുടെയും ഒരു തിയോളജിയൻ്റെയും ചർച്ചയ്ക്ക് അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ അതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് സഭയുടെ ഏറ്റവും ഉന്നതമായ പാരമ്പര്യത്തിൽ നിന്ന് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ചർച്ച ചെയ്യല്ല വേണ്ടത്. അപ്പോൾ ഇവിടെ മാർപ്പാപ്പാത പറയുന്നത് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ നടന്ന അല്ല വിവാദങ്ങളിൽ, വിവാദങ്ങൾ ചർച്ചകൾ നൂറ്റാണ്ടുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നിനെയും പ്രത്യേകം എടുത്തു കാണിക്കാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്, കണ്ടോ. മറിച്ച് ഈ സഭകൾ ആവിഷ്കരിക്കുന്ന ആരാധനക്രമത്തെ ആദരവോടും വിറയലോടും കൂടെ സമീപിക്കാനാണ്.
ഈ ഒരു വാക്കിനെ തന്നെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലാണ് ഞാൻ നമുക്കറിയാവുന്ന മാതിരി റാസാ കുർബാനയെക്കുറിച്ച് പറഞ്ഞതും, ആ റാസാ കുർബാനയിൽ പാടുന്ന പ്രത്യേകിച്ച് ത്രീ എപ്പിക്ലേസിസ്, രണ്ട് എപ്പിക്ലേസിസ് ഉണ്ടെന്നും അതിൽ നിന്നുടെ വൈദികരണിയും നീതി, അത് ഞാനിപ്പോൾ പാടുന്നില്ല, ആ ഗാനം ആലപിക്കുമ്പോൾ വൈദികർ സഭാമധ്യത്തിൽ, അതായത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടെ വിരിച്ചിരിക്കുന്ന വിരിയിൽ അവിടെ മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് നാല് ദിക്കിലും തിരിഞ്ഞ് നാല് പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ സമയം, ഈ പറയുന്നത് കറക്റ്റാണ്. ശരിക്കും വിറയലോടും അതീവ ഭക്തിയോടും കൂടി പരിശുദ്ധാത്മാവിൻ്റെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ പ്രവർത്തിച്ച ആ ആത്മാവ് അവിടെ ഇറങ്ങി വരികയാണ്. ശരിക്കും സ്വർഗം ഭൂമിയിലുള്ളൊരനുഭവമാണത്. അപ്പോൾ അത് നമ്മളുടെ ഈ ഗ്രൂപ്പിൽ പലരും അത് പങ്കുവെക്കാനിടയായി, അവർക്കും അതേ അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തർക്കിച്ചിട്ടോ ഡിസ്കസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതേസമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചിലവർ പറഞ്ഞു, ഇത് നമ്മുടെയൊക്കെ നാട്ടിലെ മരിച്ചവരുടെ കുർബാന എന്നാണ് പറയണത്, കണ്ടോ, മരിച്ചവരുടെ കുർബാന ഇത്. അപ്പോൾ റാസാ കുർബാന എന്നത് സഭയുടെ ഏറ്റവും വലിയ ആഘോഷമായ ആരാധനയാണ്. പക്ഷെ അത് ചിലവർ മരിച്ച് അവരുടെ ഓർമ്മയ്ക്കായിട്ട് മാത്രമായിട്ടൊക്കെ മാറ്റി ചില സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത്. അപ്പോൾ ആ സഭയുടെ ഏറ്റവും മഹത്വം നിറഞ്ഞ ആ ആരാധനയെ ബഹുമാനിക്കാതാകുമ്പോൾ, അതിൻ്റെ ആ രുചി മനസ്സിലാക്കാതാകുമ്പോൾ നമ്മൾ എന്തോരം വരേണ്ട അവസ്ഥയിലാണ്. എനിക്ക് കിട്ടിയ ഭാഗ്യം, ഞാൻ എറണാകുളത്ത് നിന്ന് നമ്മളെല്ലാം പുറത്ത് പോയില്ലേ, അങ്ങനെ ഞാൻ ബോംബെയിൽ കല്യാൺ രൂപതയിലായി. അപ്പോൾ കല്യാൺ രൂപതയിൽ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവായിരുന്നു. ആ പോൾ ചിറ്റിലപ്പള്ളി പിതാവ് ഈ കുർബാനയുടെ വലിയ ഒരു ഗുരു ആയിരുന്നു. സീറോ മലബാർ കുർബാന ആരാധനാക്രമത്തെ ഏറ്റവും ഉന്നതമായിട്ട് പ്രായോഗികത്തിൽ കൊണ്ടുവന്ന ആ പിതാവ്. അതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് കല്യാൺ രൂപതയിൽ ഈ റാസാ കുർബാന പല സ്ഥലത്തും അർപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി. പ്രത്യേകിച്ച് ജൂലൈ മാസം 3-ാം തീയതിയിലെല്ലാം അടുത്തും അർപ്പിക്കും. അങ്ങനെ പല സ്ഥലത്തും ആഘോഷമായിട്ട് അർപ്പിച്ചപ്പോഴാണ് നമുക്ക് ഇത് അനുഭവമായത്, ദൈവമേ ഇത് വലിയൊരു നിധിയാണല്ലോ. അതിനെ തുടർന്നുള്ള ധ്യാനങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച്, അപ്പോൾ അന്ന് അവിടെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ളൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ധ്യാനത്തിൽ ആ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ കുർബാനയെക്കുറിച്ച് 1 മണിക്കൂറത്തെ ഒരു ക്ലാസ് എടുക്കാമോ? അച്ഛൻ എന്നെ ഒന്ന് നോക്കി സൂക്ഷിച്ച്, 1 മണിക്കൂർ കൊണ്ട് തീരൂല്ല എന്ന് പറഞ്ഞു അച്ഛൻ. ഞാൻ പറഞ്ഞു, എന്നാൽ സാരമില്ല, കുറച്ച് കൂടുതലെടുത്തോളാം പറഞ്ഞു. എന്തിന് പറയണു, അച്ഛൻ രാവിലെ തുടങ്ങിയിട്ട് മുഴുവൻ ദിവസവും പഠിപ്പിച്ചിട്ടും ഒന്നും തീർന്നില്ല. ഞങ്ങളെല്ലാവരും അത്ഭുതസ്തബ്ധരായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്ത് ചെയ്യണം തോമസ് പോളെ? ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, തുടർന്നോ, ഇതല്ലേ ഏറ്റവും പ്രധാനം, ഇത് തീരുന്നത് വരെ തുടർന്നോ, വേറെ ധ്യാനത്തിൻ്റെ ടോക്കുകളേക്കാൾ പ്രധാനം. അങ്ങനെ 2 ദിവസത്തോളം അച്ഛൻ്റെ പേര് എനിക്ക് ഞാൻ ജെയിംസ് കുടിലിൽ നിന്നാണ് തോന്നുന്നത് ഫാദർജി. അന്ന് ഞങ്ങൾക്ക് അപ്പോൾ ധ്യാനം നയിച്ചിരുന്നത് ഞാനായിരുന്നു. ഞാൻ തയ്യാറാക്കിയിരുന്ന ടോക്കുകളെല്ലാം മാറ്റിവെച്ചു. ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് അച്ഛന് ഇൻസ്പിറേഷൻ കിട്ടണമായി. അച്ഛൻ അങ്ങനെ ഇത് വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുർബാനാർപ്പണം നടത്തി. ഷോ, എല്ലാവരും കണ്ണുനീരോടും കരച്ചിലും ബഹളമായിരുന്നു ആ കുർബാനയിൽ. അതുപോലത്തെ അനുഭവമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അനുഭവം നമുക്കുണ്ടായാൽ പിന്നെ നമുക്ക് മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അവിടെ തർക്കിക്കാനോ അതിനൊന്നും ഒരു സ്ഥാനമില്ല.
ആ ഇതാ സി 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 1201 ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഈ രീതികളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. നമ്മൾ ആദ്യകാലങ്ങളിൽ ഇത് എടുത്തതാണ് 1201. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. കണ്ടോ എത്ര പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. ഈ രീതികളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ കൂതാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാകുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. പോളാ രാമൻമാർ ബാബ. ഇപ്പോൾ ആ ദുബായിൽ നിന്നുള്ള സിബിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ പല പ്രാവശ്യം തക്സ മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് ഈ തക്സ എന്ന് ചോദിച്ചായിരുന്നേ. അപ്പോൾ തക്സ എന്ന് പറയുന്നത് ഇതാണ്. തക്സ ഇത് വലുത് സുറമലബാർ കുർബാന റാസാക്രമത്തിൻ്റെ വൈദികർ കാർമ്മികൻ ഉപയോഗിക്കുന്ന പുസ്തകമാണിത്. എന്നാൽ ഇതുപോലെ തന്നെയാണ് ഈ ചെറുതും നമുക്ക് വിശ്വാസികൾക്ക് നൽകുന്നത്. അപ്പോൾ ഇതെങ്കിലും മതി. ഇത് രണ്ടിലും കണ്ടൻറ്റ് ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് അത് കുറേയും കൂടി അലങ്കാരത്തോടുകൂടി എല്ലാം വളരെ മനോഹരമാക്കിയും കൂടുതൽ സ്ഥലമെടുത്തും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. വലിയ അക്ഷരത്തിലുണ്ട്. അപ്പോൾ ഇതാണ് തക്സ. അപ്പോൾ ഞാനിത് ആ വാക്ക് പലർക്കും അറിയില്ലെങ്കിൽ പറയാണ്, ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കണം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മളീ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഈ കുർബാന പുസ്തകം വാങ്ങണം സ്വന്തമായിട്ട്. എന്നിട്ട് ഇത് ഒരു റൗണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് ഇത് മുഴുവനും വായിച്ച് പഠിക്കണം. ഇത് മുഴുവനും ഒരു പ്രാവശ്യം വായിക്കണം. ഇതൊരു പ്രാവശ്യം മുഴുവനും വായിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അത്ഭുതകരമായ പ്രചോദനം പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ഒരു തരംഗമായിട്ട് സഭയിൽ പ്രസരിക്കും. ഈ പ്രശ്നങ്ങൾ പറയുന്ന ആരും ഈ കുർബാന പുസ്തകമോ അതൊരു പ്രാവശ്യം വായിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനുണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്ത് ഇങ്ങനത്തെ പുസ്തകമല്ല. അവരീ പുസ്തകം ഉപയോഗിക്കുന്നില്ല. അവർ അതിനെ വെട്ടിച്ചുരുക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ. അതിനനുവാദമില്ല. വാസ്തവത്തിൽ ഈ സഭയുടെ ഔദ്യോഗിക പുസ്തകം വാങ്ങണം നിങ്ങൾ. ഇത് വാങ്ങിയിട്ട് നമ്മൾക്ക് തന്നെ ഒരു പ്രാവശ്യം ഇത് മുഴുവനും വായിക്കണം. എന്നിട്ട് ഇതുപയോഗിച്ച് ബലിയർപ്പണം ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ച നമ്മളെല്ലാവരും ഇത് മുഴുവനും വായിക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ അകത്ത് മറ്റൊരു ചക്രം തിരിക്കും. അങ്ങനെ ഒരു സ്പിരിച്വൽ സൂപ്പർ നാച്ചുറൽ, ഇപ്പോൾ ഇന്നത്തെ പ്രവചനത്തിൽ കർത്താവ് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ചൈതന്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സൂപ്പർ നാച്ചുറൽ ചൈതന്യം അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം. ഇതാണ് ഈ തക്സ വായിച്ച് പഠിക്കുകയും അതുപയോഗിച്ച് കുർബാന അർപ്പിക്കുകയും അത് ഭക്തിപൂർവ്വം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ തരംഗം ഇൻസുലിൻ എടുക്കുന്ന പോലെ സഭയിൽ പ്രസരിക്കും. എനിക്ക് നല്ല ഉറപ്പാണ്. ഒരുപാട് ആൾക്കാർ എനിക്ക് എഴുതിയിട്ടുണ്ട്, ബ്രദറെ ആ കുർബാനയെക്കുറിച്ച് ബ്രദർ അന്ന് നടത്തിയ ആ ടോക്കിന് ശേഷം എന്നും ഞാൻ ബലി അർപ്പിക്കുമ്പോൾ വലിയ അനുഭവമാണ്. ഇത് പോരെ. ഇതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് പേരെന്നെ സ്വീകരിക്കാനിരിക്കണ്ടെന്ന് പറയണത്.
ഇത് നിസ്സാര കാര്യമല്ല. 30 വർഷമായിട്ട് ഞാനിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിത് കൂടുതൽ പറയുന്നില്ല. ഞാനപ്പോൾ വലിയൊരു കണ്ടെത്തലാണ് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ ക്ലാസ്സിലുള്ളവരെല്ലാവരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സഭയിൽ വലിയ ഒരു തീക്കണകായിട്ട് വരും, അങ്ങനെ അത് പടരും. അപ്പോൾ അതിൻ്റെ ഉപോത്ബലകമായിട്ടാണ് ഞാൻ ഇത് പറയണത്. മാർപ്പാപ്പ ഇവിടെ പറയണത് എന്താ, ഞാൻ ഇതിൻ്റെ തർക്കത്തിലൊന്നും പോകുന്നില്ല. കണ്ടോ, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ നടക്കുന്ന വിവാദങ്ങളിൽ നൂറ്റാണ്ടുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ദൈവശാസ്ത്രപരമായ വിഷയങ്ങളിലൊന്നിനും പ്രത്യേകം എടുത്തു കാണിക്കുന്നില്ല. ഞാൻ അതിനുവേണ്ടിയല്ല ഇത് എഴുതണത്. അതിൻ്റെ അപ്പുറത്ത് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് മറിച്ച് ഈ സഭകൾ ആവിഷ്കരിക്കുന്ന ആരാധനക്രമത്തെ ആദരവോടും വിറയലോടും കൂടെ സമീപിക്കാനാണ്. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ ഈ ഒരു ബോധ്യത്തിൽ ആദരവോടും വിറയലോടും കൂടെ, നമ്മളിത് ആദ്യത്തെ റൗണ്ട് പഠിപ്പിച്ചപ്പോൾ തന്നെ എല്ലാവരെയും സ്പർശിച്ച ഒരു വാക്കാണിത്, ആദരവോടും വിറയലോടും കൂടെ സമീപിക്കുക. ഓരോ പ്രത്യേക സമൂഹത്തോടും പരമമായ ആദരവ് പുലർത്തിക്കൊണ്ട്, കണ്ടോ, ഓരോ പ്രത്യേക സമൂഹത്തോടും പരമമായ ആദരവ് പുലർത്തിക്കൊണ്ട് ഓരോ സംസ്കാരത്തിൻ്റെയും സവിശേഷ സ്വഭാവങ്ങൾ സ്വയത്തമാക്കാൻ കഴിവുള്ള വിധത്തിൽ രൂപങ്ങൾ ആരംഭം മുതലേ പൗരസ്ത്യ ക്രിസ്തീയത ഉൾക്കൊള്ളുന്നതായി തെളിയിച്ചിട്ടുണ്ട്. ആരംഭം മുതലേ ഇത് സമ്പന്നവും വിവിധ ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഇതാണ് ഓ, ഇത് ഭയങ്കര ഒരു നല്ല ഒരു ആശയമാണ് കേട്ടോ. വിവിധ ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയ മൊസൈക്ക് സ്ലാബുകൾ പോലെ അത്ഭുതകരമായ ഈ വൈവിധ്യത്തിൻ്റെ പേരിൽ വികാരവായ്പോടെ ദൈവത്തിന് നന്ദി പറയാനേ നമുക്ക് കഴിയുള്ളൂ. അതാണ് ഞാനീ പറഞ്ഞതെല്ലാം ഇവിടെ പറഞ്ഞു വയ്ക്കും. ഇവിടെ പറയുന്നത് ഈ ഇത്ര സമ്പന്നവും വിവിധ ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയ, അതായത് നമ്മളുടെ പള്ളിയുടെ മദ്ബഹായിൽ ഒട്ടിച്ചു വയ്ക്കുന്ന മൊസൈക്ക്, അതായത് അതൊരു ചിത്രകലയാണ്, മൊസൈക്ക് കട്ടകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്, അത് വളരെ മനോഹരമായ ഒരു ചിത്രകലയാണ്. അതിനകത്ത് ഓരോ ചെറിയ ചെറിയ കട്ടകൾ പറക്കി വച്ചിരിക്കുന്നു. അങ്ങനെ ഈശോയുടെ മനോഹര രൂപം അവിടെ ഉണ്ടാക്കുന്നു, അതിനാണ് മൊസൈക്ക്. അപ്പോൾ മൊസൈക്ക് സ്ലാബുകൾ പോലെ, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ദ ക്രിസ്ത്യൻ ഈസ്റ്റ് ഹാസ് പ്രൂവ്ഡ് ടു സെറ്റെയിൻ എ വെൽത്ത് ഓഫ് ഫോംസ് കേപ്പബിൾ ഓഫ് അസ്യൂമിങ് ദ കാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ടു ഈച്ച് ഇൻഡിവിജ്വൽ കൾച്ചർ വിത്ത് സുപ്രീം റെസ്പെക്ട് ഫോർ ഈച്ച് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. We can only thank God with deep emotion of the wonderful variety with which He has allowed such a rich and composite mosaic of different tesseres to be formed. Appo mosaic kattagal kondu moodi pidipicha manoharamaya chitrakala poleyanu idu adinte appo ivide പറഞ്ഞിരിക്കുന്ന മറ്റൊന്ന്, അത്ഭുതകരമായ ഈ വൈവിധ്യത്തിൻ്റെ പേരിൽ വികാരവായ്പോടെ ദൈവത്തിന് നന്ദി പറയാനേ നമുക്ക് കഴിയൂ. നമുക്ക് ഇവിടെ നിർത്താം. ഇതോടെ ഈ 5-ാമത്തെ കണി അവസാനിക്കുന്നു. ഇനി ആമുഖമാണ്, അത് നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ഈ ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. ഏറ്റെടുക്കാമോ? എല്ലാവരും ഈ കുർബാന പുസ്തകം വാങ്ങിയിട്ട് അത് ഒരു റൗണ്ട് എല്ലാവരും വായിക്കണം. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഇത് കിട്ടാതെ ഉണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചു തരാനേ പറ്റുള്ളൂ. ഇത് ഒരു റൗണ്ട് മുഴുവനും വായിച്ച് ഭക്തിപൂർവം നമ്മൾ കുറേ പേര് ഈ കുർബാന അർപ്പിക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ കുർബാന അർപ്പണത്തിൽ തന്നെ നമ്മൾ ഇവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആ കുർബാന കൊണ്ട് തന്നെ കുർബാന പ്രശ്നം മാറും.
വരുവിൽ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കർത്താവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ശല ഹല ബല 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 ബല. നമുക്ക് ഒരു അടയാളം കൂടി ചോദിക്കാം. നമ്മൾ ഇന്നത്തെ ഈ കുർബാനയുടെ ആ ആദരവോടും വിറയലോടും കൂടി കുർബാന അർപ്പിക്കുന്നതിൻ്റെയും അതിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ പ്രബോധനം, അതിനെക്കുറിച്ച് നമുക്കൊരടയാളം ചോദിക്കാം. കർത്താവെ, അങ്ങനെ ഞങ്ങളെല്ലാവരും അതുപോലെ ബലി അർപ്പിക്കും. വികാരവായ്പോടുകൂടി ഈ ബലി അർപ്പണം. ഇതൊരു തർക്കിക്കാനും ഇതൊരു തർക്കത്തിന് വിധേയമാക്കാനുള്ളതല്ല എന്ന് മാർപ്പാപ്പ പറയുന്നു. ഇത് ദൈവശാസ്ത്രപരമായ ഒരു തർക്കത്തിനും വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈ അതിപുരാതനമായ വിശുദ്ധമായ ഈ പാരമ്പര്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആദരവോടും വിറയലോടും കൂടി അതിൽ പങ്കെടുക്കുക. വരുവിൻ, അങ്ങനെ വിശുദ്ധ കുർബാനയുടെ തക്സ മുഴുവനും വായിക്കുകയും വിശുദ്ധ കുർബാന അനുഭവത്തോടെ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ സഭയിൽ നവീകരണത്തിൻ്റെ വലിയ ഒരവസ്ഥയുണ്ടാകും. വൈദികരും വൈദിക മേലധ്യക്ഷന്മാരും സെമിനാരിയിലും എല്ലാം ഇത് ഒരു നവീകരണം ഉണ്ടാകും. അപ്പോഴേ പ്രശ്നം സോൾവ് ആവുള്ളൂ. ശലഹല ബല 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 ബല. കർത്താവേ, ഇത് ഞങ്ങൾ സ്വീകരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഇത് സ്വീകരിക്കുന്നു. ഞങ്ങളെല്ലാവരും തക്സ മേടിച്ച്, കുർബാന പുസ്തകം മേടിച്ച്, അത് മുഴുവനും വായിച്ച് പഠിച്ച് ഞങ്ങൾ ഈ പൂർണ്ണ അനുഭവത്തിൽ ആദരവോടും വിറയലോടും കൂടി ബലി അർപ്പിച്ചു കൊള്ളാം എന്ന് ഞങ്ങളിതാ ഇപ്പോൾ ഇത്രയും പേർ ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ച നമ്മളെല്ലാവരും ഇതൊരു ത്യാഗപ്രവൃത്തിയായിട്ട് സ്വീകരിച്ച് സഭയ്ക്ക് വേണ്ടി നമ്മളിത് ഏറ്റെടുക്കുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ഏറ്റെടുക്കും. ധൃതി പിടിക്കേണ്ട, സാവധാനം ചെയ്താൽ മതി. പുസ്തകം വായിച്ച് ഒരു ദിവസം ഒരു 10 പേജോ അല്ലെങ്കിൽ സാധിക്കുന്ന മാതിരി ഒരു 5 പേജോ എങ്കിലും വായിച്ച് അത് മുഴുവനും പഠിക്കൂ. അതിനകത്ത് അടിവരയിടൂ, നോട്ട് പുസ്തകത്തിൽ നോട്ട് എഴുതൂ. ശാലഹല ബല 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 ബല. കർത്താവ് ഇതിനൊരു അടയാളം തരണേ. ഈ പ്രബോധനം കർത്താവ് ഇതിനൊരു അടയാളം തരണേ. ശാല ബല 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 ബല. ശാലഹലഹല. ഇപ്പോൾ കാണിച്ചു തരുന്നത് ഒരു ആളുടെ കാലിൻ്റെ പാദത്തിന്, ആ പാദം ഇങ്ങനെ ശക്തിയില്ലാത്ത മാതിരി തളർന്നു പോണ മാതിരി തോന്നുകയാണ്. പക്ഷേ ആ പാദത്തിന് ശക്തി കിട്ടുന്നു. ഇപ്പോൾ ആ കാലിൻ്റെ പാദവും ആ വിരലുകൾക്കെല്ലാം ശക്തിയില്ലാത്ത മാതിരിയായിരുന്നു. ആ ഭാഗം അങ്ങ് തളർന്നു പോകുന്ന മാതിരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഭാഗത്തിന് ശക്തി കിട്ടുന്നു. കാലിൻ്റെ പാദവും വിരലുകളും ശക്തി ക്ഷയിച്ച മാതിരി ആയിരുന്നു, അതിപ്പോൾ ശക്തി കിട്ടുന്നു. ശലഹല ബല 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 ബല. അക്കീരമക്കൂറ. ഞാനാണ് നിൻ്റെ ദൈവം, ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഞാനാണ് പഠിപ്പിക്കുന്നത്, ഞാനാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അടയാളത്തിലൂടെ ഈ പ്രബോധനങ്ങളെ സ്ഥിരീകരിക്കുന്നു. ഈ സൗഖ്യം ഇതിൻ്റെ ഒരടയാളമാക്കി മാറ്റുന്നു. ആമേൻ, ആമേൻ. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.